ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ ചലഞ്ചിൻ്റെ 39-ാമത്തെ ദിവസമായിട്ടോ രാവിലെ തന്നെ എഴുന്നേറ്റ് ടു ഡു ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ടു ഡു ലിസ്റ്റിൽ ഞാൻ കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ചിട്ട് ബാക്കി കുറച്ച് കാര്യങ്ങൾ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഞാൻ അറ്റോമി ഹാബിറ്റ്സ് വായിച്ചു. ഇതൊക്കെ ഇപ്പോൾ എനിക്കിപ്പോൾ ഡെയിലി ഒരു ഹാബിറ്റ് പോലെ, രാവിലെ എഴുന്നേൽക്കുക, ടു-ഡു ലിസ്റ്റ്, അറ്റോമി ഹാബിറ്റ്സ് ഒരു ഹാബിറ്റ് പോലെ ആയിട്ട്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ ഉൾപ്പെടുത്തിയെന്ന് പറഞ്ഞത്. വേറൊന്നുമല്ല, ഷുഗർ കുറയ്ക്കുക, അതുപോലെ തന്നെ കൂടുതൽ ചിരിക്കുക, അങ്ങനെ അങ്ങനെ കാര്യങ്ങളൊക്കെ അതൊക്കെ നമ്മൾ എഴുതി വെക്കുവാണെങ്കിൽ കുറച്ചൊക്കെ നമ്മൾ അതേപോലെ തന്നെ ആവാൻ ശ്രമിക്കും കേട്ടോ. പിന്നെ ലാബിൽ പോയി വർക്കൊക്കെ കഴിഞ്ഞു വൈകുന്നേരം ആയപ്പോഴേക്കും നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ മഴയൊക്കെ മാറിക്കഴിഞ്ഞുള്ളൊരു ടൈമാണിത്. ഈ സമയത്ത് കുറച്ച് നേരം ഞാൻ പുറത്ത് പോയി നിന്ന് നല്ല ശുദ്ധവായുവൊക്കെ ശ്വസിച്ച് കുറച്ച് നേരം നമ്മൾ പ്രകൃതിയിൽ ഇങ്ങനെ നിൽക്കുമ്പം എന്തോ നല്ല സുഖമായിട്ടോ. അവിടെ ഒരു ലോപിക്കാമാരമുണ്ട്. നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പറയണമെന്ന് എനിക്കറിയില്ല. ചിലടത്ത് ലൗലോണിക്കെന്നൊക്കെ പറയും തോന്നുന്നു. അത് നിങ്ങൾ എന്താണല്ലോ അതിന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. ഞാനത് കുറേ നേരം നോക്കിക്കൊണ്ടൊക്കെ നിന്നു. പിന്നെ ഇന്ന് നിങ്ങളോട് പറയാനുള്ള കാര്യം, ഞാൻ ഫസ്റ്റ് പറഞ്ഞാണ് സ്കിപ്പ് ദ ജ്യൂസ് ആൻഡ് ഈറ്റ് ദ ഫ്രൂട്ട്. അതായത് നമ്മൾ ജ്യൂസ് ഒഴിവാക്കുക മാക്സിമം, എന്നിട്ട് ആ ഫ്രൂട്ട് ഏതാണോ അത് കഴിച്ചോ കുഴപ്പമില്ല. കാരണം ജ്യൂസിലെന്ന് പറയുമ്പോൾ ഒന്നാമത്തെ കാര്യം കലോറീസ് കൂടുതലാണ് ഫ്രൂട്ടിനേക്കാളും. പിന്നെ ജ്യൂസിൽ ഫൈബർ കണ്ടൻറ്റ് കുറവാണ്. കാരണം നമ്മളത് അരിച്ചൊക്കെ എടുക്കുമ്പം ഫൈബർ കണ്ടൻറ്റ് കാണത്തേയില്ല. അപ്പം നമ്മൾ ആ ഫ്രൂട്ട്സ് കഴിക്കുക, അതായിരിക്കും കുറച്ച് നമ്മുടെ ഹെൽത്തിനൊക്കെ നല്ലത്. പിന്നെ അടുത്തെന്ന് പറയുമ്പോൾ ഷട്ട് ഡൗൺ നെഗറ്റീവ് സെൽഫ് ടോക്ക്. എനിക്കും നിങ്ങൾക്കും ഒക്കെ ഉള്ള കാര്യമാണ് നെഗറ്റീവായിട്ട് നമ്മളെപ്പറ്റി തന്നെ നമ്മൾ തന്നെ ഇങ്ങനെ പറയുക, എന്നെ കൊണ്ടത് പറ്റില്ല, അല്ലെ ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ്. ഞാനെന്ന് പറഞ്ഞാൽ ശരിക്കും അങ്ങനൊരു ടൈപ്പാണ് കേട്ടോ, ആയിരുന്നു. ഇപ്പം കുറച്ചൊക്കെ ചില എന്നെ അത്ര അറിയാവുന്നവർക്ക് അറിയാം, കുറച്ചൊക്കെ ചില ചില കാര്യങ്ങളിൽ ഞാൻ മാറാൻ ശ്രമിക്കുന്നുണ്ട്. പണ്ടൊക്കെ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ പെട്ടെന്ന് എനിക്ക് സങ്കടം വരെ ഞാൻ കരയുമായിരുന്നു. എന്നെ അടുത്തറിയാവുന്നവർക്ക് അറിയാൻ പറ്റും. പക്ഷേ ഇപ്പം ഞാൻ കരച്ചിലൊക്കെ കുറച്ച് കുറച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ വീഡിയോയുടെ കാര്യം ആരെങ്കിലും പറയുവാണെങ്കിൽ ഇടാനായിട്ട്, പിന്നെ വീഡിയോ ഇടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പം ഞാൻ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. ഇനി ഞാൻ പോയപ്പോഴേക്കും നല്ല ഫ്രഷ് ആയിട്ടുള്ള കുക്കുമ്പർ വിൽക്കണുണ്ട് കേട്ടോ. കുക്കുമ്പർ മാത്രമല്ല ഒരുപാട് പച്ചക്കറികളുണ്ടായിരുന്നു. ഇവിടെ എന്നിട്ടിലുള്ളവർക്ക് അറിയാൻ പറ്റും, ഇവിടെ തന്നെ കൃഷി ചെയ്യുന്നതുണ്ട്. അപ്പം അതിങ്ങനെ വിൽക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ കുക്കുമ്പർ മാത്രം വാങ്ങി. പിന്നെ നൈറ്റ് വന്ന് ചോറായിരുന്നു. ഉച്ചയ്ക്ക് ഞാൻ ചോറ് ഒഴിവാക്കിയിരുന്നു. ഏതെങ്കിലും ഒരു നേരം ചോറ് കഴിക്കാം എന്നുള്ള രീതിയായി. രാത്രി വേറെ ഒന്നും ഓപ്ഷൻ ഇല്ലായിരുന്നു കേട്ടോ. അപ്പം ഞാൻ കുറച്ച് ചോറാണ് എടുത്തിട്ടുള്ളൂ. പിന്നെ തോരനും സാമ്പാറും മീൻകറി ഉണ്ടായിരുന്നു. കൂടെ തന്നെ ഞാനൊരു പകുതി കുക്കുമ്പറും കൂടി അരിഞ്ഞിട്ട് കഴിച്ചിട്ടുണ്ട്. എനിക്ക് ചോറെന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനായിട്ടോ. പക്ഷേ ഞാൻ കുറച്ചേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ നിങ്ങളോടൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു ശീലം എല്ലാവരും ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. ഒരു ചെറിയൊരു കുടുക്ക, അതിലിപ്പോൾ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ മാക്സിമം പുറത്തൊക്കെ പോയി ഫുഡ് കഴിക്കുവാണെങ്കിൽ ഇപ്പോൾ അതിൻ്റെ ഒരു 10% അല്ലെ 20% കുടുക്കയിലേക്ക് ഇടും. ആ ഒരു രീതിയിൽ ഞാൻ പോയി കഴിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ കഴിക്കുന്നപ്പം ചിലപ്പോഴൊക്കെ കൊണ്ട് കാശിടും. നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ എടുക്കാമല്ലോ. പിന്നെ ഇന്നെന്ന് പറയുമ്പോഴേക്കും ഞാൻ 7308 സ്റ്റെപ്പാണ് നടന്നത്. അപ്പം അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ.